എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടർക്കിയിലെ കോണിയ എന്ന സ്ഥലം സന്ദർശിച്ച ശേഷം നമ്മളിനി ഹെയറാപോലിസ് എന്നൊരു സ്ഥലം, ഒരു പുരാതന ഗ്രീക്ക് സിറ്റിയാണ്, ആ സ്ഥലം കാണുന്നതിനായിട്ട് പോവുകയാണ്. അങ്ങോട്ടുള്ള യാത്ര കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ നല്ല വിശാലമായ റോഡും നല്ല ഭംഗിയുള്ള റോഡൊക്കെയാണ് പോകുന്ന വഴികൾ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ മധ്യഭാഗമൊക്കെ നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പന നില ഈന്തപ്പനകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഭാഗം കാണാൻ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട ഒരു പീറാപ്പിൾ തോട്ടമാണത്. പീറ് നല്ലോണം ഉണ്ടായി കിടക്കുന്നുണ്ട്, നല്ല വിളഞ്ഞ പീറുകൾ ഇങ്ങനെ കിടക്കുകയാണ്. വളരെ വിശാലമായൊരു തോട്ടം അവിടെ കണ്ടു. അങ്ങനെ പല തോട്ടങ്ങളും നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നുണ്ടായിരുന്നു. മാതള നാരകത്തിൻ്റെ തോട്ടമൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഇവിടെ നമ്മൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ പോയത്. അങ്ങനെ ഹെയറാപോലിസ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. BC 7th century നിർമ്മിച്ചതെന്ന് കരുതുന്ന ഒരു ഗ്രീക്ക് പുരാതന സിറ്റിയാണ്. അന്നത്തെ കാലത്തെ വളരെ പ്രസിദ്ധമായൊരു സിറ്റിയായിരുന്നു അത്. ഈ സ്ഥലം 1988 മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. ഇതുപോലെയുള്ള മറ്റ് പല സിറ്റികളും അന്ന് ഗ്രീക്ക് സിറ്റികളുണ്ടായിരുന്നു. എഫേസൂസ് എന്ന് പറയുന്ന ഒരു സിറ്റി ഉണ്ട്, അവിടെയും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇതിൽപ്പെട്ട ഒരു വളരെ പ്രസിദ്ധമായൊരു ഗ്രീക്ക് സിറ്റിയാണ് ഈ ഹെയറാപോലിസ്. ഈ ഭാഗം അധികം ഖനനം ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ഭൂമി ഉൽക്കങ്ങളിലൊക്കെ പെട്ടിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും ഭൂമിക്കടിയിലാണ്. ഇവിടെ ഇത് വളരെ ചെലവേറിയതാണ്, ഇവിടുത്തെ ഖനനം എന്നുള്ളതുകൊണ്ട് അത് വളരെ ചെറിയ ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്ത ഭാഗങ്ങൾ നമുക്ക് പോയി കാണാം. പക്ഷെ വിശാലമായ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇവിടെ നടന്ന് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റും. ഇവിടെ ക്രിസ്ത്യൻ കാലഘട്ടത്തിൻ്റെ ആരംഭകാലത്ത് ഇവിടെ സെയിൻറ് പോൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന സെയിൻറ് പോൾ ഈ ഭാഗം സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൻറ് ഫിലിപ്പ് AD 80 ഇവിടെ വച്ച് ക്രൂശിക്കപ്പെട്ടു എന്നും അദ്ദേഹത്തിൻ്റെ ടോംബ് ഇവിടെ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. ഇതിപ്പോൾ ഖനനം ചെയ്ത് കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കിയിട്ട് അതിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റു ഭാഗങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ വളരെ വിശാലമായൊരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അതാണ് ഈ കാണുന്നത്. ഏകദേശം 12,500 പേർക്ക് ഇരിക്കാവുന്ന നല്ല സ്റ്റേഡിയം അതുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഖനനം ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അന്നത്തെ ഖനനം ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് അന്നത്തെ കെട്ടിടങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കല്ലുകളും അതിൻ്റെ കമാനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. അതെല്ലാം ഇങ്ങനെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട്. ആ മ്യൂസിയത്തിൽ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിച്ച ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വേറെ നല്ല രൂപങ്ങളൊക്കെ അവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുമുണ്ട്. ഇപ്പം ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം. അവിടെ ഇതുപോലെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ കൊത്തിവെച്ചിട്ടുള്ളതൊക്കെ അവരെടുത്ത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അന്നത്തെ കാലത്തെ കെട്ടിടം തന്നെയായിരുന്നു, അതങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ട് അതിനകത്താണ് മ്യൂസിയം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവിടുത്തെ വിശേഷപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിന് പാമുക്കല എന്നാണ് പറയുക. പാമുക്കല എന്ന് പറഞ്ഞാൽ കോട്ടൺ കാസിൽ, അതായത് പഞ്ഞിയുടെ കൊട്ടാരം എന്നുള്ള രീതിയിലാണ് ആ പാമുക്കല എന്നുള്ളതിൻ്റെ ടർക്കിയിലാണ് പാമുക്കല എന്ന് പറയുന്നത്, അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം ഇതാണ്. ഇവിടെ അനേകം തെർമൽ സ്പ്രിങ്ങുകളുണ്ട്, ഇത് വളരെ പ്രസിദ്ധമാണ്. കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഈ വെള്ളത്തിൽ ചൂടുവെള്ളമാണ്, ആ ചൂടുവെള്ളത്തിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇവിടം കോട്ടൺ കാസിലാണെന്ന് അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇവിടെ ഉത്ഭവിക്കുന്ന ഏകദേശം 17 to 17.5 നീരുറവളി എന്നുള്ള വെള്ളമാണ് ഇതിൽ പോകുന്നത്. അതിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട്, അതിൽ ഈ ടൂറിസ്റ്റുകൾക്ക് കുളിക്കാം. പക്ഷേ അത് 35 degrees മുതൽ 100 degrees വരെ ചൂടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നോക്കിയിട്ട് ആൾക്കാർക്ക് ഇവിടെ കുളിക്കാനൊക്കെ സാധിക്കും. ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് ആഴവാരത്ത് കാൽസ്യം കാർബണേറ്റ് അടിഞ്ഞ് വെളുത്ത നിറത്തിൽ ഇങ്ങനെ പഞ്ഞു വിരിച്ചിട്ടതുപോലെ കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ കോട്ടൺ കാസിൽ നടത്തം വരുന്ന പാമുക്കലയെന്ന് വിളിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം, വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം.
ആ ഒഴുകിപ്പോകുന്ന തെർമൽ സ്പ്രിംഗ് ആണ് കാണുന്നത്. ഒരു വലിയൊരു സ്പ്രിംഗ് ഒഴുകിപ്പോകുന്നതാണ് കാണുന്നത്. അവിടെ നമുക്ക് കാലൊക്കെ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതിലിറങ്ങി നിൽക്കാം. ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ. ഈ ഭാഗത്തുള്ള വെള്ളത്തിനൊക്കെ 100 ഡിഗ്രി വരെ ചൂടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കാണ്. ഇത് രോഗപ്രതിരോധത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ചർമ്മരോഗങ്ങളൊക്കെ മാറും, അതുപോലെ ദേഹത്തെ വേദന അതെല്ലാം ശമിക്കുന്നെന്ന് പറയുന്നുണ്ട്. ടർക്കിയിൽ ഇതുപോലെയുള്ള അനേക തെർമൽ സ്പ്രിങ്ങുകളുണ്ട്. പല ഹോട്ടലുകളിലും അതിൻ്റെ പൂളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്നതാണ് ക്ലിയോപാട്ര പൂള്. BC 2 നൂറ്റാണ്ടില് ഗ്രീക്കുകാരുടെ ഒരു തെർമൽ സ്പാ ആയിരുന്നു ഈ പ്രദേശം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഗ്രീക്ക് സുന്ദരിയായിരുന്ന ക്ലിയോപാട്ര പലവട്ടം സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്നു. അവര് കുളിച്ചിരുന്നത് പറയപ്പെടുന്ന ഒരു കുളമാണ് ഈ ക്ലിയോപാട്ര പൂൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ പ്രത്യേക ഫീസ് നൽകിയിട്ട് ആൾക്കാർക്ക് കുളിക്കാനും പറ്റും.